പ്രേക്ഷകർക്കും സ്വാഗതം. പുണ്യ ഗോൾഡൻ ഡയമണ്ട് ഏഷ്യനെറ്റ് സ്വർണവർഷം പവർഡ് ബൈ കാമറി ഐസ്ക്രീമിലേക്ക്. ഹലോ, സ്വർണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. ജലജ. എവിടുന്നാ വിളിക്കുന്നേ? ഏറ്റുമാനൂർ. അമ്പലത്തിനൊക്കെ അടുത്താണോ? അതെ അല്ലേ? ആ എന്താ ഭാഗ്യം അല്ലേ. ഓക്കെ, ഓരോരുത്തർക്ക് ഏറ്റുമാനൂർ അമ്പലം കാണാനായിട്ട് അവിടേക്ക് പോവാറുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പം ജലജ എന്താ ചെയ്യണേ? വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. ഓക്കെ, അപ്പം മക്കളൊക്കെ വീട്ടിലുണ്ടോ ഇന്ന് ഞായറാഴ്ച? അയ്യോ, അത് ശരി, അത്രയും മുതിർന്ന ആളാണല്ലേ. ഓക്കെ, അപ്പൊ ജലജ ചേച്ചി. ഓക്കെ, പിന്നെ അപ്പം രണ്ടാമത്തെ ആള്? ജോലി കയറി. അപ്പൊ രണ്ട് ആമ്പിള്ളേരും വീടൊക്കെ നോക്കി നല്ല മിടുക്കരായിട്ടിരിക്കണു അല്ലേ? ഓക്കെ, അപ്പൊ എന്താ പേര് മോളുടെ? അദ്വൈത. അയ്യോടാ, അപ്പൊ അദ്വൈത കുട്ടിയുടെ ഐശ്വര്യം ആവട്ടെ ഇന്നത്തെ കോളേജ് വന്ന നാണയം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ ചേച്ചി. 64 പറഞ്ഞിരിക്കുന്നത് ദൈവമേ. 64 സ്വർണ്ണ നാണയം ഉണ്ടോ നോക്കാം. ഓക്കെ, 64 നമുക്ക് സ്വർണ്ണ നാണയം ഉണ്ടോ നോക്കാം. ചേച്ചി ടി വി കാണുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, ഇപ്പൊ കറണ്ട് പോയോ? അത് ശരി, സാരല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, എന്റെ സൗണ്ട് ശ്രദ്ധിച്ചാ മതി. ഓക്കെ, ആ മോള് നല്ല മിടുക്കിയായിട്ടിരിക്കുന്നോ അദ്വൈത കുട്ടി? ചിരിക്കുകയൊക്കെ ചെയ്യൂല്ലേ, നല്ല ഹാപ്പി മോളാണ്. ഓക്കെ ശരി, അപ്പം മോളൂട്ടിക്ക് ചിരിക്കാൻ ഒരു അവസരം കിട്ടട്ടെ. ഞാൻ ഇതിനകത്ത് സ്വർണം ഉണ്ടോ നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ, നോക്കിക്കോളൂ. 64 മിടുക്കി കുട്ടിയാണല്ലോ അദ്വൈത, സ്വർണം അടിച്ചു. കൺഗ്രാച്ചുലേഷൻസ്, കൺഗ്രാച്ചുലേഷൻസ് കേട്ടോ. വീട്ടിൽ വരും. സ്വർണം തന്നെ വീട്ടിലെത്തും. കോൺഗ്രാച്ചുലേഷൻസ്. ഓക്കെ, അപ്പൊ മോളൂട്ടിയുടെ ഐശ്വര്യമാണ് കേട്ടോ. മോൾക്കൊരു ചക്കര ഉമ്മ കൊടുത്തോളൂ, അവള് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോ സ്വർണ്ണ നാണയം അങ്ങ് കിട്ടിക്കോളൂ. കുറച്ച് സമയമെടുക്കും, എന്നുവെച്ചാൽ ഇന്നും നാളെയായിട്ട് അങ്ങനെയൊന്നും കിട്ടില്ല, കുറച്ച് സമയമെടുക്കും, കാത്തിരിക്കും, കിട്ടും. ഓക്കെ ശരി, താങ്ക് യു സോ മച്ച് ചേച്ചി, ബൈ. ഹലോ, സ്വർണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കുമാരി. എവിടുന്നാ വിളിക്കുന്നേ? ആ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണല്ലേ. ഓക്കെ, അപ്പൊ കുമാരി ചേച്ചി സുഖമായിരിക്കുന്നല്ലോ അല്ലേ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവും മകനും. മകൻ? ഒരു മോനാ ഉള്ളത്? ഒരു മോനാണോ? ഒരു മോൻ. ആ എങ്ങനെയാ, മോന് പഠിക്കുകയാണോ അതോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിക്കാണ് അല്ലേ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ കുമാരി ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 28. ഓക്കെ, 28 ഉള്ളിൽ സ്വർണ നാണയം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 28. കുമാരി ചേച്ചി നമുക്ക് നോക്കാം. ഓക്കെ, 28 ഉള്ളിൽ സ്വർണ നാണയം ഉണ്ടോ നോക്കാം. ചേച്ചി കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ ചേച്ചി, പൊതുവെ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല. ആ ചിരിക്കാനൊക്കെ അറിയാലോ, കൊള്ളാലോ, ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്, സന്തോഷം. ഓക്കെ, അപ്പൊ ശരി, 28 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. 28 കുമാരി ചേച്ചിയെ ചിരിപ്പിക്കാനുള്ള ഒരു വക ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നോക്കിക്കോളൂ, 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 നോക്കിക്കോളൂ. കോൺഗ്രാച്ചുലേഷൻസ്, സ്വർണ നാണയം അടിച്ചു. ഓ, ഇപ്പോഴാണ് ഒരു ബഹളം, ഒരു സന്തോഷം, ഒരു ജീവനൊക്കെ വെച്ചത്. ആദ്യമൊക്കെ ആളിങ്ങനെ ഉറങ്ങി ഉറങ്ങിയായിരുന്നു സംസാരിച്ചത്, ഇപ്പോഴാണ് കുമാരി ചേച്ചി കുമാരി ചേച്ചി ആയത് അല്ലേ. ശരി, അതാണ് കിട്ടാത്തപ്പോ ഇങ്ങനെ ഓ ഇതിലൊന്നും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് വിളിച്ചത്. അതാ സ്വർണ്ണ നാണയം കിട്ടി അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഭയങ്കര ബഹളം കിട്ടുമല്ലോ നേരത്തെ. ആ ഭർത്താവാണ് സന്തോഷിച്ചല്ലേ. ഓ, ഇനി എന്റെ പുറകെ സ്വർണം വേണമെന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. ശരി ശരി, അപ്പൊ സ്വർണ നാണയം വീട്ടിലെത്തും. ഓക്കെ ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്, ബൈ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.